യെസ്, അങ്ങനെ നമ്മൾ പൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും, അതിൻ്റെ കണ്ടിന്യൂ ആണ് ഇത്. അപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞ്, പിന്നെ നമ്മൾ പൂളിൻ്റെ സൈഡിലേക്ക് എത്തി. നല്ല തണുപ്പുണ്ടാവൂലേ വെള്ളത്തിന്? നട്ടുച്ചക്കാന്ന് എല്ലാരെയും കാണുന്നു. അപ്പൊ എനിക്കൊന്ന് ഇങ്ങനത്തെ തണുപ്പിലും കൂടെ ആയിരിക്കണം. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഒരു 2 മണി 3 മണിക്ക് 12 മണിക്ക് വരെ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാം, ഇവരൊക്കെ എന്ത് ഇങ്ങനെ കളിക്കുന്നു ഉച്ചക്ക്? ഇതാണ് ഇവിടെ കാണുന്ന ഫസ്റ്റ് പൂള്. 1.5 ഫീറ്റ് ഡെപ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ല വൃത്തിയിൽ കളിക്കാനെല്ലാം കഴിയുന്ന ഒരു ചെറിയ പൂളാണ്. വേറെ സ്ലൈഡും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് പൂള് മാത്രം. പിന്നെയും ഉണ്ട് കേട്ടോ, അവർക്ക് കളിക്കാൻ പറ്റിയൊരു പൂള്. നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിക്ക്. ഇത് ലേസി റിവറിൻ്റെ പാർട്ടാണ് കേട്ടോ. നമ്മൾ സൈഡിൽ ബോയിലാക്കിയിട്ട് ഇതിലേക്ക് കൂടിയാണ് പോകേണ്ടത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ്, പിന്നെ കിഡ്സിൻ്റെ എല്ലാ ടോട്ട്ലേഴ്സിൻ്റെ വേറൊരു പൂള്. ഇത് ജസ്റ്റ് 1 ഫീറ്റ് ഡെപ്തേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു സ്ലൈഡും പിന്നെ അതുപോലെ ഗണ്ണിൽ വെള്ളം വരുന്ന രീതിയിലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് മേലോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ മേലെ കയറിപ്പാട് തന്നെയാണ് ഒരു വലിയ സ്ലൈഡുള്ള പൂള് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നോട്ടാണ് ഈ ഒരു പൂൾ റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ വരുന്നത്. ഇവിടെ കുറേ ഗ്രിൽഡ് ഫിഷ്, സൂപ്പ് അതൊക്കെ കിട്ടുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും വലിയൊരു പൂള് വരുന്നുണ്ട്. പക്ഷേ ഇനി പൂളിങ്ങനെ നോക്കി നടന്നിട്ട് കാര്യമില്ല, കാരണം സമയം ഏകദേശം ആവാനും ആയി, പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കഴിയില്ല, നല്ല തണുപ്പുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ടേക്ക് നടക്കുകയാണ്, എന്താ ഉള്ളത് നോക്കാൻ വേണ്ടി. അതിനൊന്ന് കുറച്ച് വെള്ളത്തിൽ കളിപ്പിക്കാന്ന് വെച്ചിട്ട് വന്നതാ, പക്ഷെ വെള്ളത്തിൽ ഭയങ്കര തണുപ്പ്, റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയൊന്നും പിടിക്കണ്ടെന്ന് വെച്ചിട്ട് വേണ്ടാന്ന് വെച്ചാൽ ഒരു 1 ഫീറ്റ് ഡെപ്ത് ഉള്ള ഒരു ചെറിയ പൂളുണ്ട്, അതിൽ കളിപ്പിക്കാന്ന് വെച്ചേ. പിന്നെ 3 പൂളാന്ന് തോന്നുന്നത്, ടോട്ടൽ ഉള്ളത് ഇവിടെ 5 പൂളുണ്ട്. ഫ്ലാഷിലുണ്ട്, കണ്ണൊക്കെ ഭയങ്കര ബ്ലിങ്ക് ആയിട്ടുള്ളത്. അങ്ങനെ പൂളിൻ്റെ സൈഡിൽ കുറച്ച് സമയം കളിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു റൂം, ഫുൾ ഫ്രഷൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ പുറത്ത് സ്റ്റേജിൽ ഡാൻസ് പരിപാടി അങ്ങനെ എന്തോ ഉണ്ടെന്ന് മുൻചർക്ക് പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ടേക്കും കൂടി പോയിട്ട് നേരെ പിന്നെ ഡിന്നറിൻ്റെ ഏരിയയിലേക്ക് പോവാം. നമ്മൾ ലഞ്ച്, ഡിന്നർ, പിന്നെ പിറ്റേത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ 3 എണ്ണമാണ് കേട്ടോ. പിന്നെ ബഫേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് മൊത്തത്തിലൊരു ഒന്നും കാണാൻ കഴിയാത്ത, നാളെ എക്സ്പ്ലോർ ചെയ്യാം എന്ന് ഫുൾ മോനുറങ്ങിപ്പോയി അതുകൊണ്ട് പൂളിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാട്ടും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം 9 മണിയാവാനായി. അപ്പോഴേക്ക് അത് നിന്നു, ഇനി ഫുഡ് കഴിക്കാം. ഇന്ന് മൊത്തത്തിൽ നടന്നതാകെ ഫുഡ് കഴിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജസ്റ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യൽ മാത്രമാണ്, വേറൊന്നും നടന്നിട്ടില്ല കാര്യമായിട്ട്. ഹാപ്പി ഹബിൽ ആളുണ്ട്. യെസ്, കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നില്ല ഒരു ഹാപ്പി ഹബ്ബ്, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജും കാര്യങ്ങളും വരുന്നത് ചെറിയൊരു കാർണിവലാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ ഫാഷൻ ഷോ ആണ്. പിന്നെ ഞാനിത് പാട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കാണിക്കാൻ കഴിയില്ല, കാരണം അറിയാലോ കോപ്പി റൈറ്റ് ക്ലെയിം വരും. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. कल आप जा रहे हो तो जाओ अभी खेलो।
बोलो प्रवीण भैया ने बोला है कि जो भी गेम मुझे चाहिए वो दे दो, ठीक है? जाइन दो मिला ना म्यूजिकल चैनल गेम में और जीको ना जीको ഞാൻ ശരി അത് മ്യൂസിക്കൽ ചെയറിന് വേണ്ടിയിട്ട് റിസോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ വേണ്ടി സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദേർ, യു ഹാവ് ടു കം ഫോർ ഹിയർ, യു ഹാവ് ടു ക്രോസ് ദിസ് ആൻഡ് ദെൻ ഗോ ബാക്ക്. ആൻഡ് നോ ചീറ്റിംഗ്. ഗലത് ഹോ ഗയാ ഹൈ, ബീച്ച് മേ സേ ജാകെ ബാക്കി നഹീ ബൈഠ്നാ ഹൈ, ആപ്കോ പൂരാ സർക്കിൾ കംപ്ലീറ്റ് കർനാ ഹൈ ആൻഡ് ദെൻ യു ഗോട്ട് എ സീറ്റ്. अगर चीटिंग करोगे तो डिस्क्वालीफाई हो जाओगे. മലയാളികളെ പേരെല്ലാം പോയി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മ്യൂസിക്കൽ ചെയറൊക്കെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ സായി എന്താക്കുന്ന അറിയോ, ബാക്കിൽ സ്റ്റേജ് ഉണ്ടല്ലോ അതിൻ്റെ മേലിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നല്ല തോറ്റ് തുന്നം പഠിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആരാ ജയിക്കുന്നേ നോക്കി നിൽക്കേനെ, അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഇവർ രണ്ടാളും മാത്രം ലാസ്റ്റ് ബാക്കിയായി. ലാസ്റ്റ് ജയിച്ചത് ഉമ്മയാണെങ്കിൽ ഇത് ഉമ്മയും മോളും കേട്ടോ. അതാണ് ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ജയിച്ചതിന് ശേഷം അറിയുന്നത് ഇങ്ങനെ ഇരുന്ന സമയത്ത് ലാസ്റ്റ് മോളെയും പിടിച്ചിരുത്തിയപ്പം പറഞ്ഞ എൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ വീണ്ടും പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് രാത്രിയത്തെ ഫുഡ് നൂഡിൽസ്, ജീര, ആലു, ചിക്കൻ, സൗച്ചി, ഇതൊക്കെയാണ് ഡിന്നർ. പിന്നെ അതുകൂടെ അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട്, ചീസ് ബോള്, പൊട്ടാറ്റോ ഉണ്ട്, ഞാനുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിന്റെ വെർത്ത് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിഷെല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ്. അത് ഇവിടെ ഇത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണ് ഇവിടെ. പിന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ രാത്രി. പിന്നെ നമ്മളെ ക്യാരറ്റ് അൽവ, കുറേ പിന്നെ ചോക്ലേറ്റ് മൂസ് ഉണ്ടായിട്ടുണ്ടായിന്, ലഡു, കേക്ക്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടായിന്, മഫിൻസ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എനിക്ക് കണ്ടുകൊണ്ട് തരുന്ന ഇതായി ആയിരുന്നു. ഇങ്ങനെ പുറത്തേക്ക് നടക്കുന്നത് നമ്മുടെ ക്ലബ് മഹീന്ദ്ര അശനോറയിലുള്ള സെക്കൻഡ് ഡേ ആണ് ഇന്നത്തെ വ്ലോഗ്. ഇപ്പൊ സമയം രാവിലെ ഒരു 9:50 ആയി. അപ്പൊ ഇന്നലത്തെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം അതിനേക്ക് പോവുകയാണ്. മോൻകില്ല ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പോകുന്നതാണ്. അത് ഇത്രയും കുറച്ചും കൂടി ലേറ്റ് ആയത്. പരിപാടി നടക്കുന്നുണ്ട്, അതിന്റെ സൗണ്ട് കേൾക്കാം. January 26th റിപ്പബ്ലിക് ഡേ ആണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് അതിന്റെ ഡാൻസും പരിപാടിയാണ് കണ്ടത്. മുട്ടയുണ്ടാ കത്തി. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി, ചട്നി, മിക്സ്ഡ് വെജ് പറാത്ത, വട, ചിക്കൻ ബാവു, പിന്നെ പാഴ്സി പൊട്ടാറ്റോ. ഇതൊക്കെ എടുത്തേ, ഒരുപാടുണ്ട് ഓപ്ഷൻസ്. ഇവരുടെ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ നല്ല രംഗോലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ റിപ്പബ്ലിക് ഡേ സ്പെഷ്യല്.
പക്ഷേ ഏതോ ഒരു കുട്ടി വന്നിട്ട് അതിന് ചെറിയ പണി കൊടുത്ത് പിന്നെ അവർ വീണ്ടും അത് നന്നാക്കിയാണ്. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് ഒരു സ്റ്റാഫ് വന്നിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നു. ഇപ്പൊ സമയം ഒരു 11 മണിയൊക്കെ ആവാനായി. 11 മണിയായി. അപ്പം കുറച്ച് ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വെയിലത്ത് കളിക്കുന്നത് നല്ലതെന്ന് മനസ്സിലായി. ഇന്നലെ തണല് വരട്ടെന്ന് വിചാരിച്ചിട്ട് കാത്തുനിന്ന് കാത്തുനിന്ന് ലാസ്റ്റ് മോൻ ഉറങ്ങുകയും ചെയ്ത് പിന്നെ പോയ സമയത്തായിരുന്നു ഭയങ്കര തണുത്ത വെള്ളം. ഇത്തവണയും വാക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പൂളിൻ്റെ സൈഡിലേക്ക് പോയില്ല, നമ്മൾ റൂമിലേക്ക് വന്നല്ലോ. അപ്പം പിന്നെ എന്താ മോനിക്ക് ഉറക്കം വന്ന്, പിന്നെ ഓൻ പൊതുവേ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുക, ഫുഡ് കഴിച്ചതിന് ശേഷം. പിന്നെ എന്താണെന്നറിയില്ല. അങ്ങനെ ഓൻ ഉറങ്ങിയാൽ എഴുന്നേൽക്കുമ്പോഴത്തേക്കനെ സമയം ഒരുപാടായി, ലഞ്ചിൻ്റെയൊക്കെ സമയമായി. നമ്മളതാ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നു. രാവിലെ റിച്ച് ലൈഫ് സ്റ്റൈലാണ്, ഉച്ചയ്ക്ക് മുതൽ അവൻ മാറി, അപ്പം ഗോവൻ ലൈഫ് സ്റ്റൈലേക്ക് വന്നിട്ട് വൈറ്റ് റൈസ്, ചിക്കൻ ഹൈദരാബാദി, ബ്രെഡ്. ഹൈദരാബാദി ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മൂന്നെണ്ണാന്നല്ലോ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായത്, ബൊഫേക്ക്. പിന്നെ ഇല്ല, പിന്നെ നമ്മൾ മുൻസർക്കാർ റെൻ്റ് കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് ജീര റൈസും പിന്നെ ഹൈദരാബാദി ചിക്കൻ കറിയും വാങ്ങി. നമ്മൾ നേരത്തെ നമ്മൾ പുള്ളി പോകുന്നു പറഞ്ഞിട്ടുണ്ടായല്ലേ, വെയിലുണ്ടല്ലേ. പക്ഷെ വെയിലാ നല്ലത്. ആ ചുറ്റും മരം ഉണ്ടോ? ഇത് 1.5 ഫീറ്റിന്റെ ഇതാ. ലേസി റിവറിലേക്ക് പോവാണ്. ലേസി റിവർ എന്നുള്ള പേര് പോലെ തന്നെ, ജസ്റ്റ് ഇങ്ങനെ ബോയിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇതൊന്ന് ചുറ്റൽ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതും മെല്ലെ ഇങ്ങനെ പോയിക്കോളും. സായിക്ക് അത് വലിയ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒരു റൗണ്ട് മാത്രം കറങ്ങിയിട്ട് പിന്നെ വേഗം ഇറങ്ങി. പിന്നെ മുൻചരക്ക് വീണ്ടും പോയിട്ടുണ്ടായിന്, അത്രമാത്രം. പിന്നെ പൂളിനെ പറ്റിയൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതെന്നല്ലോ. അപ്പം നെക്സ്റ്റ് നമ്മൾ സ്ലൈഡിൻ്റെയിലേക്കാണ് പോയത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് വന്നത് ഞാൻ നന്നായിട്ട്. അങ്ങനെ ഇത് 1.5 ഫീറ്റാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ പൂണ്ട സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പോകാൻ കഴിയത്തതിൻ്റെ വിഷമം മൊത്തം ഇന്ന് തീർത്തായിരുന്നു. അത്രയും സമയം നമ്മൾ അവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ റൂമിലേക്ക് എത്തി ഫ്രഷ് ആയിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം തന്നെ ഏകദേശം ഒരു മരുവിൻ്റെ സമയമൊക്കെ ആയിട്ടോ. ഈവനിങ് ടീ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സമയിപ്പം 7 കഴിഞ്ഞോട്ടോ. നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തേക്കെല്ലാം പോവാന്ന്. നമ്മളിന്ന് രാവിലെ ഇന്നലെയൊക്കെ റിസോർട്ടിൽ തന്നെ ഇരുന്നല്ലേ, പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മള് പുറത്തേക്ക് പോവാണ്. അധികം ദൂരത്തേക്കല്ല, കാരണം ഇവിടെ രാത്രി ഗെയിം കളിക്കുന്നുണ്ടല്ലോ. അതുകൂടി കാണുന്നുണ്ട്. നമ്മുടെ അടുത്തന്നെ എവിടെയെങ്കിലും സ്ഥലത്ത് പോവാന്ന് വെച്ചു, അങ്ങനെ പോവുകയാണ്.
പിന്നെ ബാക്കിലിരിക്കും, ഞാനില്ലെങ്കിൽ മാത്രമേ മുന്നിലിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം എന്റെ മടിയിലിരിക്കൂല. ഇതാ നമ്മളെങ്ങോട്ടാ പോന്നേ? അതാ നോക്കുന്നത്, അടുത്തേക്കാണ്. അടുത്തായിട്ട് പോയി പോയിട്ടതാണ്. ഇവിടെ നല്ല കുറച്ച് ദൂരം, ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, സെർച്ച് ചെയ്യട്ടെ. വണ്ടി എടുത്തിട്ട് വെറുതെ ഇറങ്ങിയത്, ഇതായി കുശി കേറിയിട്ട് അഞ്ച് മിനിറ്റ് ബാക്കിലിരുന്ന് ബാക്കിലിരുന്നതിനാലും ഞാൻ എങ്ങനെയല്ലോ എന്തല്ലോ പറഞ്ഞിട്ട് മുന്നിലേക്ക് വരുത്തിക്കും. അതാ ഡോക്ടർ നമുക്ക് ക്യാറ്റർ നമുക്ക് അങ്ങനെ എങ്ങനെയല്ലോ മുന്നിലേക്ക് വരുത്തിച്ചിരുത്തി ഇരുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഓന് ഉറങ്ങി. എനിക്കത് ഭയങ്കര ക്ഷീണം, കൊറേ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂൾ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്ത് അതുകൊണ്ട് പെട്ടെന്ന് റൂമിൽ പോയി ഫുഡ് കഴിക്കാൻ വെച്ചിരിക്കുന്നു. നമ്മളധികം നമ്മുടെ വ്ളോഗിൽ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ വീണ്ടും ബാക്ക് ടു റിസോർട്ട്. നമ്മൾ പോയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ജസ്റ്റ് ഫുഡ് വാങ്ങിയിട്ട് വരാൻ മാത്രം ചെയ്തു. പിന്നെ വേഗം വരികയും വേണമായിരുന്നു, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നോക്കണല്ലോ. ഞാൻ വിചാരിച്ചു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, ഇന്നലെ കണ്ടിട്ടുണ്ടായിട്ടില്ല പരിപാടി അതുപോലത്തെ, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിന് കാരണം, പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാ രണ്ട് പിജ്ജയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ വാങ്ങിയത് ഇതാ ചിക്കൻ നോൺ വെജിലോഡ് പിജ്ജയും പിന്നെ ബാർബിക്യൂ പിജ്ജയും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കട്ടെ. ഇതിനുശേഷം നമ്മൾ മമ്മി ഫിലിമും വെച്ചിട്ട് ഇങ്ങനെ പിജ്ജ കഴിച്ചാൽ ചെയ്തിനി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.